Namaskaram, ellavarkum vishay happy Deepavali. Deepavali ayidinal nalla sweet aayittulla oru item aanu ready aakkunnathu. Besan naankatta kadalamaavum godambum adu pole maidayum serthaanu idu thayaarakkunnathu. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് തയ്യാറാക്കാൻ വേണ്ടത് 3/4 കപ്പ് ഷുഗർ, 1 കപ്പ് കടലമാവ്, 3/4 കപ്പ് നെയ്യ്, 1/2 കപ്പ് വീതം മൈദയും ഗോതമ്പും ഒക്കെയാണ്. ഇനി നമുക്ക് ഷുഗർ 3/4 കപ്പാണ്, ഫൈൻ പൗഡർ ആക്കണം. ഇനി നമുക്ക് 3/4 കപ്പ് അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ അല്പനേരം വച്ചിട്ടെടുത്തതാണ്. ഷുഗർ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തു. ഇനി നമുക്കത് നല്ല ഒന്ന് അരിച്ചെടുക്കണം. എന്നാലേ അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അല്പം പോലും തരി വരാൻ പാടില്ല. ഇപ്പോൾ ഇതുപോലെ നമുക്കതിൻ്റെ ചെറിയ തരി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും അതുപോലെ അരിച്ചെടുക്കണം. എന്നിട്ട് വിസ്ക് വെച്ച് നല്ല ഒന്ന് 4-5 മിനിറ്റ് ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം. വളരെ പതുക്കെ നല്ല ഫ്ലഫി ആവുന്നിടം വരെ മിക്സ് ആക്കണം. ഇപ്പോൾ ഏകദേശം അത് നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇടിയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ കടലമാവ് കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. അതിൽ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും കൂടിയാണ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഉള്ളത് രണ്ടാമത്തതും ഇട്ട് ലാസ്റ്റിലുള്ളതായിട്ട് അരിച്ച് മാറ്റി. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്, 1/2 കപ്പ് അളവിൽ. അതും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഈ പൊടികളിലൊക്കെ അല്പം പോലും തരി വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം നല്ലപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് 1/2 കപ്പ് മൈദയാണ്, അതും അതുപോലെ അരിച്ചെടുക്കണം. രണ്ട് പ്രാവശ്യമായിട്ടിട്ട് രണ്ടാമത്തത് അതുപോലെ ഇടണം. ഇപ്പോൾ അത് എല്ലാം അരിച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി 1 ടീസ്പൂൺ അളവിൽ ഏലക്ക കൃഷി ചെയ്തതും ചേർത്ത് നല്ല ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. വളരെ പതുക്കെ. ഇനി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല രുചികരമായതുകൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ സ്മൂത്തായിട്ടാണ് ഇതിരിക്കേണ്ടത്, ഒരിക്കലും ഹാർഡാവാൻ പാടില്ല. ഇതുപോലെ നമ്മൾ ഉരുളകളാക്കുമ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഇതേപോലെ നട്ട്സൊക്കെ വയ്ക്കേണ്ടതാണ്. ഞാൻ ബദാമും കാഷ്നട്ടുമാണ് വെച്ചത്. ഏത് ടൈപ്പിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കത് ബേക്ക് ചെയ്ത് എടുക്കാം. 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റാണ് വയ്ക്കേണ്ടത്. ഈ നാൻകട്ട കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ തയ്യാറാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ടീ, കോഫി ഇതിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ വളരെ നല്ലൊരു പലഹാരമാണ്. ഇപ്പോൾ അത് 20 മിനിറ്റ് ആയി. എന്നാലും ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞാണ് അത് പുറത്തേക്ക് എടുത്തത്. ഉടനടി ഒരിക്കലും അത് എടുക്കാൻ പാടില്ല, അത് സെറ്റാവാൻ അല്പം സമയമെടുക്കും. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഫ്രണ്ട്സ്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാൻകട്ടയാണ്. ഇതിന് മുന്നേ വേറൊരു ടൈപ്പിലുള്ള നാൻകട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.